ഹലോ ഫ്രണ്ട്സ്, ഇനി വിളിച്ച് സംസാരിക്കാൻ പോകുന്നത് ഞാനേ ഒരു എണ്ണ മൂവിയെ കുറിച്ചാണ്. സെൽവരാഘവൻ, ധനുഷ് കോമ്പഡി ഇറങ്ങുന്നൊരു മൂവി, എല്ലാവർക്കും തന്നെ പ്രതീക്ഷയുള്ള ഒരു മൂവിയായിരുന്നു. പക്ഷേ ഈ മൂവി ഞാൻ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പോയപ്പോൾ ആർക്കും ഭയങ്കര എക്സ്ട്രാ നല്ല എക്സ്ട്രാ ഒരു അഭിപ്രായം മൂവിയെ കുറിച്ച് പറയില്ലായിരുന്നു. എല്ലാവരും കുഴപ്പമില്ല, കൊള്ളാം, ഒരു ആവറേജ്, അങ്ങനെ ഒരു ഇതാണ്. കാരണം എല്ലാ രീതിയിൽ പറയേണ്ട കാരണം വെച്ചാൽ എക്സ്പെക്ടേഷൻ എത്ര വന്നിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ ഈ മൂവി കാണാൻ പോയി. അതും പറഞ്ഞാൽ ഈ മൂവിയുടെ അനൗൺസ് ചെയ്തപ്പോഴും വീരസൂര്യ പാട്ട് ഇറങ്ങിയപ്പോഴും ഭയങ്കര ഹൈപ്പായിരുന്നു എനിക്ക് ഈ മൂവി കാണണമെന്ന്. പക്ഷേ ട്രെയിലർ ഇറങ്ങിയ ശേഷം എനിക്ക് സത്യം പറഞ്ഞ മൂവി കാണാൻ ഭയങ്കര വലിയൊരു ഇതല്ല ട്രെയിലർ ഇറങ്ങിയത്. ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പായിരിക്കും ഈ മൂവിയാണ്. അത് പ്രതീക്ഷിച്ചാണ് തിയേറ്റർ സിനിമ കാണാൻ പോയത്. സിനിമ കാണാൻ പോയി ഫസ്റ്റ് ഹാഫ് ആയപ്പോഴും എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, ഒരു രക്ഷയില്ലാത്ത ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയപ്പോൾ എനിക്ക് നോക്കി ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഹൊറർ ടച്ച്, ഫുൾ ഹൊറർ. ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നൊരു ഹൊററായിട്ടാണ്, ഒരു ഹൊറർ എലമെൻറ്റോടെയാണ് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷയില്ല, ഒരു ഹൊറർ ഉള്ളൊരു ഹൊറർ എലമെൻ്റ് ഉള്ളൊരു മൂവിയാണ് എനിക്കൊരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ മൂവി ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അഭിനയം എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്ത് പറയേണ്ടത് എല്ലാവർക്കും അറിയാം, ധനുഷ് ഡബിൾ റോളിലാണ് എത്തുന്നത്. കതിർ പ്രഭു എന്ന രണ്ട് വേഷങ്ങളിലാണ് അദ്ദേഹം എത്തുന്നത്. ഈ മൂവി രണ്ട് വേഷത്തിനും ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ക്യാരക്ടേഴ്സിനും ധനുഷ് രണ്ട് രീതിയിൽ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല കാര്യമാണ് മൂവിയുടെ ഒരു. പക്ഷേ ഞാൻ മൂവിയുടെ ഒരു കാര്യം, മൂവിയുടെ ബേസിക് പ്ലോട്ട് പറയാൻ വിട്ടുപോയി. മൂവിയുടെ ബേസിക് പ്ലോട്ട് എന്ന് പറയുമ്പോൾ പ്രഭു എന്ന അതൊരു പാസ്റ്റിൽ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കുറേ വർഷത്തിന് ശേഷം പ്രഭു എന്നൊരു ആളുടെ ജീവിതത്തോടെ കാണിക്കുന്നത്. പ്രഭു തൻ്റെ മോളും ഭാര്യയായിട്ട് നല്ല രീതിയിൽ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് മോളുടെ ബിഹേവിയറിലെ അബ്നോർമാലിറ്റി അദ്ദേഹം ഫേസ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം തുടർന്ന് നടക്കുന്ന കുറച്ച് മിസ്റ്റീരിയസ് സംഭവങ്ങളാണ് മൂവി കഥ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹാഫ്. കുറച്ച് ഫസ്റ്റ് ഹാഫ് എന്നല്ല, കാണാൻ കണ്ടിരിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിലുണ്ട്. അത് ഇപ്പം ഞാൻ ധനുഷിൻ്റെ പ്രകടനം എടുത്തു പറഞ്ഞു. പിന്നെ പറയേണ്ടത് സെൽവരാഘവൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. ഒരു രക്ഷയില്ല, അത് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടും ബി ജി എം വീരസുറ പാട്ട് അതൊക്കെ ഭയങ്കര ഒരു രക്ഷയില്ല. പിന്നെ പറയേണ്ടത് ബി ജി എം ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു ഹൊറർ മോഡിലാണ് മൂവി കഥ പറഞ്ഞു പോകുന്നത്. മിസ്റ്റീരിയസ് കാര്യങ്ങൾ ചുരുളഴിക്കുന്നതും ഒരു ഹൊറർ മോഡിൽ ഇങ്ങനെയാണ് കഥ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബി ജി എം സിനിമാറ്റോഗ്രഫി ക്യാമറ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഹൊറർ മോഡ് നിലനിർത്താൻ, ഒരു ക്വാളിറ്റി നിലനിർത്താൻ ഈ ബി ജി എമ്മിനും സിനിമാറ്റോഗ്രഫി അഭിനയത്തിനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഈ ധനുഷിൻ്റെ കതിർ എന്ന ക്യാരക്ടറാണ്, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് അദ്ദേഹം. ഈ ഫസ്റ്റ് ഹാഫിൽ മുന്നേ, ഫസ്റ്റ് ഹാഫ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു സീനുണ്ട്, അതൊക്കെ ഒരു രോമാഞ്ചം ആയിരുന്നു ആ സീനൊക്കെ. രക്ഷയില്ല, ആ സീനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ ഈ സ്ക്രിപ്റ്റ് ഒത്തിരി വീക്കായി കണക്കാണ് എനിക്ക് തോന്നിയത്. ഒട്ടും അഴുക്കിയെന്നല്ല, പക്ഷേ സ്ഥിരം ഒരു പ്രതികാരം എനിക്ക് പെട്ടെന്ന് കൊണ്ട് നിർത്തിയൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. കാരണം പെട്ടെന്ന് കൊണ്ട് എന്തൊക്കെ കാണിച്ചു, പെട്ടെന്ന് കൊണ്ട് ക്ലൈമാക്സിലോട്ട് നിർത്തി, കുറേ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു സ്ഥിരം ഒരു ആയിട്ടുള്ളൊരു മൂവിയുടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു പ്രതികാരം ടൈപ്പ് അങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ വന്നിട്ടുള്ളത് കാതിർ രക്ഷയില്ല, അദ്ദേഹത്തിൻ്റെ മുടി സ്റ്റൈൽ മുടിയും പിന്നെ അദ്ദേഹത്തിൻ്റെ സിഗരറ്റ് വിളിച്ചുള്ള നടത്തം, വീരസുറ പാട്ടും ഇതൊക്കെ ആകുമ്പോൾ ഒരു രക്ഷയില്ലാതെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ധനുഷ് ഇങ്ങനെ കണ്ണൊഴിച്ച് കുറച്ച് എക്സ്പ്രഷനൊക്കെ ഉണ്ട്, ക്യാരക്ടർ വേറൊരു ഇതിലോട്ട് മാറുമ്പോൾ, ഒരു മോഡലിലോട്ട് മാറുമ്പോൾ കണ്ണൊഴിച്ച് കുറച്ച് എക്സ്പ്രഷൻ, അതൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ബി സ്ക്രിപ്റ്റ് വീക്കായി എന്നൊരു ഫീലുണ്ടായിരുന്നു, പെട്ടെന്ന് കൊണ്ട് നിർത്തി. പക്ഷേ സെക്കൻഡ് സിനിമ അതിൻ്റെ അവസാനിക്കുമ്പോൾ സെക്കൻഡ് പാർട്ടിനെ ചെറിയൊരു സൂചന തന്നിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. പക്ഷേ ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്. ഒരു രക്ഷയില്ലാത്ത ഫസ്റ്റ് ഹാഫ്, എന്നാൽ ഭയങ്കര മോശമില്ലാതെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുള്ളൊരു സെക്കൻഡ് ഹാഫും
അതൊരു സ്ക്രിപ്റ്റ് ഒത്തുകൂടെ സെറ്റായിരുന്നെങ്കിൽ, ഒത്തുകൂടെ നല്ലൊരു അടുക്കും ചിട്ടയിലാണ് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ, പെട്ടെന്ന് കൊണ്ട് നിർത്താൻ നല്ല രീതിയിലായിരുന്നെങ്കിൽ സിനിമ ചിലപ്പോൾ ഒത്തുകൂടെ മൂവി നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫ് കൊണ്ട് നല്ല രീതിയിൽ വന്നേനെ. എന്നാൽ പോലും സിനിമ ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത ഫീലാണ് എനിക്ക് തന്നത്. കാണാൻ പറ്റി കണ്ടിരിക്കാൻ ഒരു മൂവിയാണ്, ഒട്ടും ഭയങ്കര മോശമൊന്നുമില്ല എനിക്ക് തോന്നി, എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.